ചുണ്ടങ്ങ. ചുണ്ടങ്ങ നമ്മള് ഞാനാണ് ഉപ്പേരി വെക്കുന്നത്. ഇത് മരുന്നില്ല, ഉപ്പേരിയാണ് ഇത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാ ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കുന്നത് കാണാം. ഗൈസ്, ഇന്ന് നമ്മളൊരു കുഞ്ഞു ഫുഡ് ബ്ലോഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ കോഴി കറിഞ്ഞു. അപ്പം നമ്മളൊന്ന് ഫുഡ് ബ്ലോഗിലുള്ള സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനമാണ്, കണ്ടോ കണ്ടോ, കീറുന്നുണ്ടോ. ഇതാണ് ചുണ്ടങ്ങ. നമ്മൾ പറഞ്ഞല്ലോ ചുണ്ടങ്ങ. അപ്പൊ നമ്മൾ ഇന്ന് ഇത് തോരൻ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനാണ് ഒറ്റയ്ക്ക്. ഞാനിപ്പോഴുള്ളത് നന്നമ്മളും ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകും. നന്നമ്മളോ ഇപ്പം പുഷ്പേച്ചി ആയിരിക്കുമല്ലേ. പുഷ്പേച്ചി നന്നമ്മളും കൂടി അല്ലേ എന്ന് ഉണ്ടാക്കുക. അയാളേ പറഞ്ഞിട്ട് വരാം കേട്ടോ ഉപ്പേച്ചി. ഓക്കെ. ഇതിൻ്റെ വേര് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വേര് നമ്മൾ എന്താ ചതച്ചിട്ട് കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് അതിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കും കേട്ടോ. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവ് പണ്ടുള്ള ആൾക്കാർ, ഇതിലൊരു മഞ്ഞ കളർ കണ്ടില്ലേ, പണ്ടുള്ള ആൾക്കാർ കഥകളിക്ക് കണ്ണ് ചുവപ്പിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഈ മഞ്ഞയിലുള്ള പൊടി ആണ് കണ്ണിൽ തേക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഒന്നും കണ്ണിന് ഒന്നും ദോഷം ചെയ്യുന്ന ഒരു സാധനമല്ല ഈ ഒരു ചുണ്ടങ്ങ എന്ന് പറയുന്ന സാധനം. അതേപോലെ ഇതിൻ്റെ കായ നമ്മൾ തോരൻ വെക്കും, അതേപോലെ കറി വെക്കും. കറി വെക്കുന്ന തോരൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്ത് നമ്മൾ കളയണം. അതായത് ഇത് നടു ചീന്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിത്ത് കളയാനായിട്ട് പറ്റും. അതാണ് മെയിനായിട്ട് കയ്പ്പ് കിട്ടുന്ന സാധനം. അപ്പം കയ്പ്പില്ലാണ്ട് നമുക്ക് കറിയും തോരനും ഒക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെയാണെങ്കിൽ ഇത് നമ്മുടെ വഴുത്തിനകണത്തിൽപ്പെട്ട സംഭവമാണ്. വഴുതിരിങ്ങ അല്ല, വഴുതിരിങ്ങ ബ്രിഞ്ചാൾ, അതിൻ്റെ ഗണത്തിൽപ്പെട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കുക, കറി വയ്ക്കുക, തോരൻ വയ്ക്കുക, ഫ്രൈഡ് ഐറ്റംസൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ സീഡ് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെയാണെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. പറയാമെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക്, അതേപോലെ വിരശല്യമുള്ള ആൾക്കാർക്ക്, പിന്നെ കഫക്കെട്ട്, കഫസംബന്ധമായിട്ടുള്ള കുറേയേറെ അസുഖങ്ങളുണ്ടല്ലോ, കോൾഡ്, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മാറാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽത്തിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചുണ്ടങ്ങ എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്, രക്തസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ സൂപ്പറാണ്, അങ്ങനെ വേണം പറയാൻ കേട്ടോ. അപ്പം എല്ലാവരും ഇത് കാണുന്ന സമയത്ത് തിരിഞ്ഞു നടക്കരുത്. ഇപ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. എല്ലാവരും ഇത് പറിച്ചിട്ട് പറഞ്ഞ മാതിരി തോരനോ അല്ലെങ്കിൽ കറിയോ കൊണ്ടാട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ്. അപ്പം നമുക്കെന്തായാലും തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നന്നമ്മൾ കുറേ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കളയണം. ഓക്കെ, അപ്പം കുരു കളയാം. കട്ട് ചെയ്യാണ് ഞാനല്ലേ ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന. യെസ് നമ്മൾ കുരു അതിൻ്റെ ഉള്ളിൽ കണ്ട കണ്ട് 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 കാഞ്ഞീടെ പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് നേരം എടുത്തിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില് കുരു കളഞ്ഞിട്ടുണ്ട്. മൂത്തത്തിൻ്റെ ഒക്കെ കുരു കളയണം, അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. അപ്പൊ ഇളയത് ഇളയ വിത്തിൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കർമൂസയും കൂടി നമ്മൾ, അതായത് പപ്പായ, കപ്ലങ്ക എന്നൊക്കെ പറയില്ലേ പപ്പായ, അപ്പൊ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തോരൻ എന്നുള്ളത് നോക്കാം. അപ്പം ഞാനത് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പം നമ്മളിതിൽ കർമൂസ ഇടുന്നില്ല കേട്ടോ. എൻ്റെ കൈയൊക്കെ കണ്ടില്ല, ഏകദേശം മൈലാഞ്ചി അരച്ച പോലെ ആയിട്ടുണ്ട്.
അപ്പം നമ്മളിത് ഇങ്ങനെ തന്നെയാണ് തോരൻ വെക്കുന്നത്. ജസ്റ്റ് അരപ്പൊക്കെ ഇട്ടിട്ട്, അതായത് തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ സാധനമാണ്. മാക്സിമം ഇലയെ കായ പറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വരും. എന്നാൽ അപ്പം ആ ടൈമിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ ഇട്ടാൽ മതി കേട്ടോ. നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടിച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു കേട്ടോ, സൂപ്പറാണ് കേട്ടോ.